വീട് ലിസ്റ്റിൽ പേരുണ്ടെന്ന് 8 വർഷം കൊണ്ടേ പറയുക. കഴിഞ്ഞ 5 വർഷക്കാലം ഭരിച്ച മെമ്പർ ഇരുന്നപ്പോൾ എഴുതി വന്ന വീടായിരുന്നു. ഇപ്പൊ വന്ന മെമ്പർ വന്നപ്പോൾ അതില്ലാതെയായി. വീട് എനിക്ക് വീട് അനുവദിച്ച് കിടക്കുക, അവർക്ക് വീട് നിലവിലുണ്ടല്ലോ, വീട് അനുവദിച്ച് കിടക്കുകയല്ലയോ, പിന്നെ എന്തിനാണ് അവർ ഞങ്ങൾക്ക് എനിക്കെതിരെ ഇങ്ങനെ ഒരു അപമാനങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ വിട്ടത് എന്ന് പറഞ്ഞ് ഓരോരുത്തർക്കും മെമ്പർ കുത്തിയിരുന്നങ്ങ് കമന്റ് ഇടും. എന്നാൽ മെമ്പറെ കൊണ്ട് ഒക്കുന്നില്ല. എന്നാൽ ആരെങ്കിലും തരുന്നവര് തരുന്നത് കൊണ്ട് വാങ്ങിച്ച് വെച്ചോട്ടെ എന്ന് മെമ്പർ വിചാരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇപ്പൊ പൈസ ഇട്ട് എനിക്ക് ഇത് പേസ്മെന്റ് ഇട്ട് ഇപ്പൊ കെട്ടുതുടങ്ങായിരുന്നു. എനിക്ക് പൈസ വന്നേനെ ഇങ്ങനെ ഇങ്ങനെ ദിവസേന കുത്തിയിരുന്ന് കമന്റ് വിട്ട പിന്നെ കിട്ടുവോ? എനിക്ക് അങ്ങനെ കൂടുതൽ തുണികളോ അങ്ങനെ ഒന്നും ഇല്ല. സ്കൂളിൽ എന്റെ കൂട്ടുകാര് നല്ല നല്ല വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് വരുമ്പോ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അത് നടക്കുന്നില്ല. നമ്മുടെ കാര്യങ്ങളും എല്ലാം കൂടി നടത്തിക്കൊണ്ടുവരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. റേഷൻ കടയിലെ റേഷനാണ് ഞാൻ വാങ്ങി കഴിക്കുന്നത്. 50-55 രൂപ കൊടുത്ത് ഒരു കിലോ അരി വാങ്ങിച്ച് തിന്നാനൊന്നുമുള്ള അവസ്ഥയൊന്നും എനിക്കിപ്പോ ഇല്ല. ഞാൻ പറഞ്ഞത് അവർ കേട്ടില്ല. അവര് മണ്ണെടുത്ത് അത് കുഴപ്പമില്ല, അവര് മണ്ണെടുത്ത് അതിന്റെ രീതിയിലൊക്കെ ചെയ്തു. എന്നിട്ട് താൽക്കാലികമായി കെട്ടിയ ഒരു ഷെഡാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. ഒരു 4-5 മാസം അല്ലെങ്കിൽ 6 മാസമായി കാണും. അതിനകത്ത് കുറെ കല്ലൊക്കെ പറക്കിയിട്ടിട്ടാണ് ഞാൻ കിടക്കുന്നത്. കല്ല് പറക്കിയിട്ടിട്ട് അതിന് മുകളിലാണ് കിടക്കുന്നത്. എന്നാ എനിക്ക് എന്തെങ്കിലും തരാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇന്ന മാസം ഇത്രാം തീയതി തരാം എന്ന് പറ. ഇത് തരാൻ ഉദ്ദേശിച്ചവരെ കൂടി തിരിച്ചു വിടുക, വരുന്നവരെയൊക്കെയും അയാൾ തിരിച്ചു വിടുക. ഈ മെമ്പർ മഴയായി കഴിഞ്ഞ വെള്ളമാണ്. അന്നേരം എന്റെ പഠിക്കാനുള്ള ബുക്കും പുസ്തകങ്ങളൊക്കെ വെള്ളത്തിൽ നിന്ന് നശിക്കുകയാണ്. അന്നേരം സ്കൂളിൽ ചെല്ലുമ്പോ അവിടുന്ന് വഴക്കായിരുന്നു. അത് വാങ്ങി അങ്ങനെ ആ സാർ മാത്രമേ ഉള്ളൂ ഈ ഇത് കണ്ടിട്ട് അവരുടെ പ്രതികരണം കേൾക്കാതെ എനിക്ക് തന്നത്. അതിന് ഞാൻ ഒരുപാട് നന്ദി അവർക്ക് കൊടുക്കുക. എന്റെ ഈ മോന്റെ ഈ അവസ്ഥ കണ്ടിട്ട് ആ സാറെങ്കിലും എനിക്ക് തന്നല്ലോ എന്നുള്ളത് വെച്ചിട്ട്. നമ്മളിപ്പോ നിൽക്കുന്ന കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ വല്ല വയനാട്ടിലെ കാണുമെന്ന്. വയനാട്ടിലൊന്നും അല്ല, ഒരു അമ്മൂമ്മ വളർത്തുന്ന 14 വയസ്സുള്ള ഒരു കുട്ടി. അതോടൊപ്പം തന്നെ അമ്മൂമ്മയല്ലാതെ മറ്റാരും സംരക്ഷിക്കാനില്ലാത്ത ഒരു കുഞ്ഞ്. അത് പറയുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും അപ്പൊ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും എന്ന്. ആ കുഞ്ഞ് ജനിച്ച് അമ്മയ്ക്ക് തീരാ വ്യാധി മൂലം ചികിത്സയ്ക്കുള്ള പൈസ ഇല്ലാതെ വന്നപ്പോ ചെയ്തു. 16-ന്റെ അന്ന് നാട് വിട്ടുപോയ അച്ഛൻ ആ കുഞ്ഞ് അമ്മയും കണ്ടിട്ടില്ല, അച്ഛനെയും കണ്ടിട്ടില്ല. ആ ഒരു അവസ്ഥ നമ്മളിൽ എത്ര പേർക്കുണ്ടാവും? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി ആ അവസ്ഥ എത്രമാത്രം കഠിനമായിരിക്കും. അപ്പൊ ആ കാഴ്ചയിലേക്ക്, ആ അമ്മൂമ്മ വളർത്തി വന്ന ആ കുഞ്ഞിലേക്കും ആ അമ്മൂമ്മയിലേക്കും അവരുടെ യഥാർത്ഥ സാഹചര്യങ്ങളിലേക്ക് നമുക്ക് ഒരു നിമിഷം ഒന്ന് കണ്ണോടിച്ചു നോക്കാം. യഥാസമയം എപ്പം നോക്കിയാലും നമ്മ അവർക്ക് അവര് മാത്രമല്ല കൂട്ടിലുള്ളത് കേട്ടോ, നല്ല ഒന്നാന്തര കരിമൂർഖനും പന്നിയും കീരിയും കാട്ടിൽ എന്തൊക്കെയുണ്ടോ അവരെല്ലാം അവർക്ക് കൂട്ടിനുണ്ട്. നാട്ടിലുള്ള മനുഷ്യരില്ലെങ്കിൽ എന്താ, കാട്ടിലുള്ള ജീവികളെല്ലാം അവർക്ക് കൂട്ടിനുണ്ട്. പട്ടാപ്പകലിൽ ഒരു പാമ്പിനെ കണ്ടാൽ പേടിയാവുന്ന നമുക്ക് രാത്രി സമയത്ത് പേടി പാമ്പ് വന്ന് കടിക്കുമോ, അല്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ പാമ്പോ പരിതാറിയോ എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ എന്റെ കുഞ്ഞിന് എന്തെങ്കിലും വന്നു പോകുമോ എന്ന് പേടിച്ച് തന്റെ തണലിൽ തന്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരമ്മൂമ്മയും ഒരു മകനും. നമ്മൾ ഈ നിൽക്കുന്ന മുറികൾ കണ്ടില്ലേ, 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയും അതിന്റെ അമ്മൂമ്മയും. അമ്മയും അച്ഛനെ ഇല്ലാതെ ആ അമ്മമ്മ തന്റെ കഴിവിനനുസരിച്ച് തന്റെ കുഞ്ഞിനെ ഒരു സങ്കടങ്ങളും അറിയിക്കാതിരിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ യഥാർത്ഥ അവസ്ഥയൊന്ന് കണ്ടാലുണ്ടല്ലോ, നമ്മൾ ആരും ശരിക്കും പറഞ്ഞാല് ഇന്നത്തെ കാലത്തില് എല്ലാ അച്ഛനും അമ്മമാരോടൊപ്പം മക്കൾ പോയി 5-സ്റ്റാർ ഹോട്ടലിലും റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഫുഡ് കഴിക്കാൻ പോകാറുണ്ട്. പക്ഷെ ആ ഒരു ഫുഡ് സ്വപ്നത്തിൽ മാത്രം കാണുന്ന കുട്ടിയുടെ ആഹാരങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. ചോറ് വെച്ച് വെച്ചിട്ടുണ്ട്, കറി എന്താന്ന് നോക്കാം, എനിക്കും കൂടെ കഴിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഇല്ല കേട്ടോ, അവര് 1 ദിവസത്തേക്ക് 2 ദിവസത്തേക്കുള്ള ഫുഡ് ഇപ്പോഴേ മാറ്റി വെച്ചേക്കാണ്. ആ അമ്മ തന്നെ പറഞ്ഞു റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അന്നം ആ അരി മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്, അതിൽ കൂടുതൽ മേടിക്കാനോ ഒന്നിനുമുള്ള നിവൃത്തിയില്ല. ആ അവസ്ഥ നമുക്ക് ഇവിടെ തന്നെ കണ്ടാലും മനസ്സിലാവും. ഞാനിപ്പം നിൽക്കുമ്പം എനിക്ക് തന്നെ ഒരു പേടിയുണ്ട്, ഒരു പക്ഷേ ഇത് ഒടിയുമോ എന്നുള്ളൊരു പേടി. കാരണം അവര് തറയില് ആ തണുപ്പ് മണ്ണ് തന്നെയാണിത്. കാരണം നമ്മൾ ഫൗണ്ടേഷൻ അകത്തെടുത്തിടേണ്ട മണ്ണ് ശരിക്കും പറഞ്ഞാൽ വെറും തറയാണിത്. ആ മണ്ണ് അവർ അടിച്ചുറപ്പിച്ചേക്കാണ്. ശരിക്കും നമുക്ക് കാണാം ഇവിടെയില്ല ഈ മണ്ണിൽ നിന്ന് വരുന്ന ആ ഒരു ചെറിയ, അത് കണ്ടില്ലേ, ചെളിയും
അതുപോലെ ആ കുമിളൊക്കെ പെരയ്ക്കകത്ത് തന്നെ, വീടിന് അകത്തെന്ന് തന്നെ പറയുന്നത്, ഇത് ശരിക്കും പറഞ്ഞാൽ വീടെന്ന് പറയാനൊക്കത്തില്ലെങ്കിലും അവർക്ക് അവരുടെ രാജകൊട്ടാരം തന്നെയാണിതിപ്പോ. കാരണം ഒരു നേരം കയറി കിടക്കാന് ഏതൊരു മനുഷ്യനും തലചായ്ക്കാനുള്ള ഒരിടം. പക്ഷെ ഇത് കണ്ടോ, ആ മോന് കിടക്കാന് ഒരു വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് അയാൾ ഒപ്പിച്ചു വെച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ, നമ്മുടെ നാട്ടിലുള്ള എല്ലാ സുഖ സൗകര്യങ്ങളിലും വളരുന്ന കുട്ടികൾ ഇതൊന്ന് കാണുക. ശരിക്കും പറഞ്ഞാല് എല്ലാ സൗകര്യങ്ങളോടും വളരുന്ന കുട്ടികൾ ഇതൊക്കെ ഒന്ന് കാണണം, ഒരു നേരമെങ്കിലും ഈ അവസ്ഥയൊന്ന് അറിയണം. അപ്പൊ ജീവിതം എന്താണെന്നൊന്ന് പഠിച്ചു വരും. കാരണം കട്ട പറക്കി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കഴിക്കോല് ഉത്തരം പോലുള്ളത് തടി വെച്ചേക്കാണ്, വെച്ചിട്ട് അതിൻ്റെ മേലില് അതേപോലെ തന്നെ തടികൾ പറക്കി അടുക്കി വെച്ചിട്ടാണ് അതിൻ്റെ മേളില് ബെഡ്ഷീറ്റ് ഇട്ടേക്കാണ്. അത്രമാത്രം ദുരന്തമായ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മനസ്സുകളുടെ മനസ്സിൽ അല്ലാണ്ട് ഇവരെ സഹായിക്കാൻ വേറെ ആർക്കും കഴിയുമെന്ന് തോന്നില്ല. നമ്മൾ ഒരു നേരം കഴിക്കുന്ന ആഹാരത്തിന് വേണ്ടുന്ന തുക, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയി ആഴ്ചയിൽ ഒരിക്കൽ സുഖമായി ജീവിക്കുന്ന, അല്ലെങ്കിൽ പുറത്ത് പോകണം നമ്മുടെ മക്കളോടൊപ്പം പോയി അടിച്ചു പൊളിക്കുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, ആ ഒരു നിമിഷം ആഘോഷമാകുന്ന ആ ഒരു ദിവസത്തെ ചെലവ് നമുക്ക് ഈ കുരുന്നിനായി മാറ്റിവെക്കാം. നമ്മുടെ കുരുന്നുകളുടെ സന്തോഷങ്ങൾ കാണുന്ന അച്ഛനമ്മമാർക്ക് ഈ ഒരു കുരുന്നിന്റെ സന്തോഷം നമുക്കൊന്ന് കാണാം. പക്ഷെ ഈ ഇതിന്റെ മേൽക്കൂരയൊക്കെ കണ്ടില്ലേ, അത്രമാത്രം സങ്കടകരമാണ്. ഏത് നിമിഷം വേണമെങ്കിലും ആ ടാർപ്പ നല്ല വെയിലൊന്നും കൊണ്ടാൽ പൊട്ടിക്കേറി പോകാം. അപ്പൊ ആ വെളിയിലെങ്ങും പാല, ആ വെള്ളം മൊത്തം ഇതിനകത്ത് വീഴും. ഈ പാവപ്പെട്ട കുരുന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല കാല് നോക്കുന്നുണ്ട് കേട്ടോ, ഇവിടെയൊക്കെ നിന്നിട്ട് ശരിക്കും പറഞ്ഞാൽ കാല് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട്. കാരണം ഇവിടെ ചവിട്ടി അന്നേരം ദിവസവും കഴിയുന്ന ഇവരുടെ അവസ്ഥയൊന്ന് മനസ്സിലാക്കി നോക്കിക്കേ, അവരുടെ വീടിനകമാണിത്, അവരുടെ വീടിനകമാണ്, കല്ലുകൾ പറക്കി ഇട്ടേക്കുകയാണ്. കാരണം മഴ പെയ്ത് തറ മൊത്തം ചെളിയാണ്. അപ്പൊ കാലിന് ഒരു വേറെ അസുഖം ഒന്നും വരാതിരിക്കാനും അവർക്ക് നടപ്പാല ഒരുക്കി ഇട്ടേക്കുകയാണ് അവര്. കല്ല് പറക്കി വെച്ചും തടികൾ പറക്കി ഇട്ടേച്ചും അതില് പുറത്തൂടെ നടക്കുന്ന ഒരു സ്ഥിതി വിശേഷം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എഴുകോൺ കരുവേലിൽ ഒന്നാം വാർഡിലാണ്. ഇത് ഏകദേശം ഒരു 3 വർഷത്തിന് മുമ്പ് ഞാൻ ഈ മോന്റെ വീഡിയോ ഈ അവസ്ഥ ചിത്രീ പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ഔദ്യോഗിക തലത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ ഒന്ന് കവർ ചെയ്തിരുന്നു. അന്ന് ഇവിടെ വരാനുള്ളതായ കാരണം, ഇവന്റെ പഠന സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളൊരു മൊബൈല് ഇവന് സൗജന്യമായിട്ട് കൊടുത്തിരുന്നു. കാരണം കോവിഡ് കാലഘട്ടത്തിൽ പഠിക്കുന്നതിന് വേണ്ടി, പഠന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവനെ സഹായിക്കാൻ വേണം. അന്ന് ഇവിടെ നമ്മളന്ന് മൊബൈൽ കൊടുത്ത് ഇവിടുത്തെ മെമ്പർ ലിജു ആയിരുന്നു. ലിജുവിന്റെ നേതൃത്വത്തിലാണ് നമ്മളന്ന് മൊബൈൽ കൈമാറിയത്. പക്ഷെ അതിനുശേഷം മോൻ്റെ ഒരു വീഡിയോ നമ്മൾ എടുത്തിരുന്നു. ഈ വീടിൻ്റെ അവസ്ഥ നമ്മൾ പറഞ്ഞിരുന്നു. കാരണം അച്ഛനും അമ്മയും ഇല്ലാതെ വളരുന്നതായ ഈ കുഞ്ഞ്, കാരണം ജനിച്ചപ്പോൾ തന്നെ അച്ഛനെയും അമ്മയും കാണാൻ കഴിയാത്ത ഒരു കുട്ടിയെ വളർത്തി വലുതാക്കി കൊണ്ടിരിക്കുന്നതായ ഒരു അമ്മൂമ്മയുടെ, ഇവൻ്റെ അമ്മൂമ്മയുടെ ഒരു അവസ്ഥ, സങ്കടപ്പെട്ടതായ, സങ്കടപ്പെട്ട് പറയുന്നതായ വാർത്ത നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥ വീണ്ടും ഒന്ന് ചിത്രീകരിക്കുവാനും ആവശ്യമായ സഹായങ്ങൾ നല്ലവരായ ആൾക്കാരുടെ കയ്യിൽ നിന്നും അവർക്ക് ലഭിക്കട്ടെ എന്നും ഇതിൻ്റെ യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. വീണ്ടും ഞങ്ങൾ ആ വീഡിയോയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ മോനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ തോന്നും എത്രയോ സുന്ദരനാണ്. പൊതുവെ നമ്മളെ യൂണിഫോം ആയാലും അല്ലാതെ ഒരു ഡ്രസ് ഇട്ടായിട്ട് വന്നാൽ പോലും യവന്റെ അവസ്ഥ ആരറിയാൻ സാധിക്കും? യവൻ സുന്ദരനല്ലേ? ഈ സുന്ദരനായ യവന്റെ അവസ്ഥ, മാനസികമായ വ്യഥ ആർക്ക് മനസ്സിലാക്കാൻ? ഇത്തരത്തിൽ ധാരാളം വിഷമിക്കുന്നതായ സങ്കടങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പക്ഷേ ഇവനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമോ? കാരണം മനുഷ്യനെ അറിയണം, അവൻ്റെ അവസ്ഥ അറിയണം, അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. ഇത് മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ ഇപ്പോഴിവന് ഇവർക്കൊരു വീട് അനുവദിച്ചിട്ടുണ്ട് എന്ന്, ലൈഫ് മിഷനിലൂടെ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അത് 35-ാം നമ്പറിലാണെന്നും പറഞ്ഞത്. പക്ഷെ ധാരാളം പേർക്ക് ഇനി അടുത്ത ലിസ്റ്റിൽ വരുമ്പോൾ, ഈ ലിസ്റ്റിൽ തന്നെ അടുത്ത ഫണ്ട് അനുവദിച്ച് വരുമ്പോൾ മാത്രമേ ഇവർക്ക് ഈ വീട് അനുവദിച്ച് കിട്ടൂ എന്നാണ് നമ്മളോട് ഇപ്പോൾ മെമ്പർ പറഞ്ഞിരിക്കുന്നത്. മെമ്പറുടെ അഭിപ്രായം നമ്മൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ അമ്മയുടെയും മോൻ്റെ അഭിപ്രായം നമ്മൾ ആ വിശദമായ ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അത് മോൻ്റെ അമ്മ മരിച്ചിട്ട് 13 വർഷം കഴിഞ്ഞ്, മോനിപ്പോ 14-ാമത്തെ വയസ്സ്. അവൻ ഇതേവരെ അവൻ്റെ അച്ഛനെയും അമ്മയും കണ്ടിട്ടില്ല. അന്നു മുതൽ ഞാനാണ് വളർത്തി ഇവിടെ വരെ എത്തിച്ച്. ഇപ്പോൾ
ഞങ്ങൾക്ക് നേരത്തെ ഒരു വീടുള്ളത് പൊട്ടിപ്പിളർന്നു പോയായിരുന്നു. മണ്ണെടുത്ത് വീട് താഴ്ത്തി വെക്കാമെന്ന് ധരിച്ച് പഞ്ചായത്തിൽ വീടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മണ്ണെടുത്ത് വീട് വെക്കാൻ ഇപ്പൊ തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനത് പൊളിച്ചത്. വീട് ലിസ്റ്റിൽ പേരുണ്ടെന്ന് 8 വർഷം കൊണ്ടേ പറയുക. കഴിഞ്ഞ 5 വർഷക്കാലം ഭരിച്ച മെമ്പർ ഇരുന്നപ്പോൾ എഴുതി വന്ന വീടായിരുന്നു. ഇപ്പൊ വന്ന മെമ്പർ വന്നപ്പോൾ അതില്ലാതെയായി. പിന്നെ ഞാൻ 2-ാമത് അപ്പീൽ കൊടുത്തു. അല്ലാതെ കരുവേലി 1-ാം വാർഡിലെ ലിജു മെമ്പർ അല്ല എനിക്ക് ഈ വീട് തന്നത്. അയാള് രാമചന്ദ്രനെയും കൊണ്ട് വന്ന് എനിക്ക് അത് ഇല്ലാതാക്കിയതാ. ഇപ്പോൾ അയാൾ എനിക്ക് വീടുണ്ടോ എന്നങ്ങ് വാഗ്ദാനങ്ങൾ പറയുക. എന്ന എനിക്ക് എന്തെങ്കിലും തരാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇന്ന മാസം 3-ാം തീയതി തരാം എന്ന് പറ. ഇത് തരാൻ ഉദ്ദേശിച്ചവരെ കൂടി തിരിച്ചു വിടുക. വരുന്നവരെയൊക്കെയും അയാൾ തിരിച്ചു വിടുക. ഈ മെമ്പർ, ഈ 1-ാം വാർഡിലെ ഇപ്പോഴത്തെ ലിജു മെമ്പർ എനിക്ക് വരാൻ തരാൻ ഒരുങ്ങുന്ന ആൾക്കാരെ കൂടെ അയാളോ തരുന്നില്ല. ആരെങ്കിലും ഒക്കെ തന്നിപ്പോ എനിക്കൊരു മാടം വെക്കാനുള്ള സംവിധാനം കിട്ടിയേനെ. അത് അയാൾ തരാൻ താമസിക്കുന്നില്ല. അവരോട് പറയുന്നേ എന്നെ വിളിച്ചു, എന്റെ വിവരം എന്നോടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷമേ അവരുമായി ബന്ധപ്പെടാവെന്ന് പറഞ്ഞു വരുന്നവരെ തിരിച്ചു വിടുക. വരാനും തരാനും താമസിക്കത്തില്ല. അയാൾ ഒരേ ദിവസവും കമന്റ് വിട്ടോണ്ടേ ഇരിക്കുക നമുക്കെതിരെ എതിരെ. എന്നുവെച്ചാ നമുക്ക് വീടുണ്ട്, പിന്നെ എന്തിനവർക്ക് വീട്, മറ്റുള്ളവർ സഹായിക്കണം, അങ്ങനെയാണ് പറയുന്നത്. ഇത്രയും നല്ലൊരു വീടുള്ളത് കൊണ്ടാണ് എനിക്ക് സഹായിക്കുന്നത്. ഇന്നേവരെ അയാൾ ഇവിടെ വന്ന് ഇതിനകം കണ്ടിട്ടില്ല. വരാമെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചയായി, ഇതേവരെയും മടങ്ങി വന്ന് ഇതിനകം കണ്ടിട്ടില്ല. അയാള് ദിവസേന ആൾക്കാരെ പറഞ്ഞു തിരിപ്പിച്ച് ഇങ്ങനെ ആക്ഷേപിച്ച് ഞങ്ങൾക്കെതിരെ അങ്ങും അപമാനങ്ങൾ പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇന്നലെ സ്കൂളിൽ നിന്ന് കിട്ടിയ സാധനം കൊണ്ടുവന്ന് പടം എടുത്ത് ഞങ്ങൾ അത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ മലനാട് സ്കൂളിൽ നിന്ന് അവിടെ പഠിച്ചു പോയ ഒരു വിദ്യാർത്ഥിയായിരുന്നു പണ്ട്. ഈ എന്റെ ഇപ്പോഴത്തെ ഈ വീഡിയോ കണ്ട് സ്കൂളിൽ വിളിച്ച് അച്ഛമ്മനോട് ചോദിച്ചിട്ട് അവിടെ പൈസ ചെയ്തു കൊടുത്തു. മോനെ കൊണ്ടുപോയി അവൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു. സ്കൂളിൽ നിന്ന് സാറുമാര് പോയി വാങ്ങിക്കൊടുത്തു. അവൻ ഷർട്ടും പാൻറ്റും വീട്ടിലിടാനും പുറത്തിടാനും ബാഗും ബുക്കും പേനയും കണക്ക് പെട്ടിയും അങ്ങനെ ചെരുപ്പ് വെറുതെ അവന് കഴിക്കാൻ കോംപ്ലൈന് ബിസ്ക്കറ്റ് കേക്ക് ഇങ്ങനെയൊക്കെ വാങ്ങി ഇന്നലെ എന്നെ വിളിപ്പിച്ച് അവിടെ വെച്ച് തന്ന് എന്റെ കയ്യിൽ അത് തയ്ക്കാൻ യൂണിഫോം തയ്ക്കാനുള്ള 1000 രൂപയും പണ്ടിക്കൂലിയും എനിക്ക് തന്നു. തന്നു അത് വാങ്ങി. അങ്ങനെ ആ സാർ മാത്രമേ ഉള്ളൂ ഈ ഇത് കണ്ടിട്ട് അവരുടെ പ്രതികരണം കേൾക്കാതെ എനിക്ക് തന്നത്. അതിന് ഞാൻ ഒരുപാട് നന്ദി അവർക്ക് കൊടുക്കുക. എന്റെ ഈ മോന്റെ ഈ അവസ്ഥ കണ്ടിട്ട് ആ സാറെങ്കിലും എനിക്ക് തന്നല്ലോ എന്നുള്ളത് വെച്ചിട്ട് എനിക്ക് അതല്ല എനിക്കൊരു കൂരയാ. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു മാടോട് ചുമത്തി എന്റെ കണ്ണടയിൽ എന്റെ കുഞ്ഞിന് കൊടുക്കണം. അവന് കൊടുക്കാൻ എനിക്ക് വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഓരോരുത്തരെ നമ്പി ജാജിക്കുന്നത്. അത് ഈ മെമ്പർ എനിക്ക് ഇല്ലാതാക്കുക. ഞാൻ പറഞ്ഞിട്ടോ അയാള് പിന്നെ ഇങ്ങനെ ഓരോരുത്തരെ വിട്ട് കമന്റ് വിടുന്നോണ്ട് തരുന്നില്ല ആരും എനിക്ക്. ഞാനിത് വിട്ട കണക്ക് വെച്ച് നോക്കുവാണെങ്കി ഇപ്പൊ ബേസ്മെന്റ് കെട്ടി ഭിത്തിമട്ടം കെട്ടാനുള്ളതായ എന്നെ ഇയാള് തരാൻ താമസിക്കുന്നില്ല. എല്ലാരോടും പറയും അവർക്ക് വീടുണ്ട്, പിന്നെ എന്തിനു കൊടുക്കണോ എന്തിനു കൊടുക്കണോ എന്ന് പറയുമ്പോ മറ്റൊരാൾ ഇട്ട് തരുവോ? എന്നാ വരുന്ന ആൾക്കാർ ഈ വീട് വന്ന് കണ്ടാൽ അന്നേരം തരുത്തില്ലയോ? സാറിന്മാർക്ക് വന്നപ്പോ മനസ്സിലായല്ലോ എന്റെ മോൻ എങ്ങനെ ഇവിടെ നിന്ന് അവിടെ വരെ വരുന്നേന്ന്. എനിക്ക് ദിവസവും പറക്കാൻ വണ്ടിക്കൂലി കാണത്തില്ല. ഞാനൊരു അറ്റാക്ക് വന്ന ഒരാളോ, 4 വർഷം കൊണ്ട് ചികിത്സയിലിരിക്കുന്ന ഒരാള്, എനിക്ക് ചെക്കപ്പിന് പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കൊല്ലം ഹോസ്പിറ്റലായിരുന്നു പോകുന്നത്. 5 ദിവസം ICU കിടന്നു. അവിടെ നിന്ന് എഴുതി വാങ്ങിച്ച് ഇപ്പൊ ഞാൻ ഗൾഫ് സെന്ററിലെ മരുന്നാണ് കഴിക്കുന്നത്. എനിക്ക് പുറത്തൊന്നും മരുന്ന് വാങ്ങിക്കാൻ പറ്റുന്നില്ല. പിന്നെ കുഞ്ഞിന്റെ പഠനം, ഞങ്ങളുടെ ആകാരം, ഞങ്ങളുടെ ഇങ്ങനെയുള്ള ജീവിതം. ഈ മാസം കറണ്ട് ബില്ല് വന്നത് 1040 രൂപയാ എനിക്ക് കറണ്ട് ബില്ല് വന്നത്. ഇതിന് ഞാൻ കടം മറിച്ച് അത് കൊടുത്ത്. കാരണം പാമ്പുണ്ടായൊണ്ടൊക്കെ കട്ട് ചെയ്യാൻ ഒക്കത്തില്ല. എങ്ങനെ ഞങ്ങൾ ഇതിനെ കിടന്നുറങ്ങും? മണ്ണെണ്ണ ഇല്ല. ദിവസവും 70 രൂപ വെച്ച് കത്തിക്കാൻ പറ്റത്തില്ല. പാമ്പ് ഇഷ്ടംപോലെ പാമ്പ് വരും. 3 ദിവസവും പാമ്പാ. 3 എല്ലാം. പിന്നെ പുളവനാണെങ്കി പറയണ്ട, എന്തോ ഇങ്ങനെ കയറി വരുന്നത്. ചേരയുമ്പോ നല്ല കാര്യം മൂർഖനാ വരുന്നേ, പത്തിയെടുത്താ നിക്കുന്നേ. സത്യം പറഞ്ഞാൽ ഞങ്ങളൊന്നും മനസ്സമാധാനായിട്ടോ ഉറങ്ങിയിട്ട് അത്ര നാളായെന്നറിയാവോ? എന്തിനാ ഈ മെമ്പർ തരുന്നവരെ ഇല്ലാതാക്കുന്നേ? എനിക്ക് ഈ വാർഡ് മെമ്പർ ഒരു സഹായവും ചെയ്തിട്ടില്ല. ചെയ്യുന്നവരെ കൂടെ തരാൻ താമസിക്കാതിരിക്കുക. എന്തുകൊണ്ടാണ് ഈ മെമ്പർക്ക് എന്തോ കാര്യം എനിക്കറിയത്തില്ല. ഞാന് എന്റെ വോട്ടും മാച്ച് ജയിച്ചിട്ടാണ് പുള്ളി ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്
പൊട്ടുപിടിക്കാനും കമ്മിറ്റിക്ക് പണ്ട് വരുവിനും ഒക്കെ ഞാനും പോകുമായിരുന്നു. ഇപ്പൊ സുഖമില്ലാതായിട്ട് ഏത് പാർട്ടി കമ്മിറ്റിക്ക് വിളിച്ചാലും ഞാൻ പോകും. എൻ്റെ ഒന്നാം നമ്പർ ഒരു ക്യാൻസർ രോഗിക്കും, രണ്ടാം നമ്പർ ഒരു കാർഡ് രമയ്ക്കും എന്നും പറഞ്ഞ് ഇവിടെ ജെമിനിങ്ങേലി ക്ലബിൽ വിളിച്ച് അവരെ എല്ലാവരെയും വിളിച്ചു കൂട്ടി അവിടെ പേപ്പറിൽ വിളിച്ച് പറഞ്ഞതുവാ. ഇപ്പോൾ ആ നമ്പർ അങ്ങ് 37-ൽ 35-ൽ പോയി. അഞ്ചു വർഷത്തിന് മുമ്പ് വന്നതാ. പിന്നീട് ആ മെമ്പർ ഇറങ്ങിയതിന് ശേഷമാ ഈ മെമ്പർ കയറി അത് ഇല്ലാതാക്കിയതാ. എനിക്ക് എന്റെ വീടാണെന്ന് പറഞ്ഞ് എഴുതി വിട്ട് ഈ വരുന്ന പുള്ളിയാ. ഈ വീട് അനുവദിച്ചിട്ടും നമുക്ക് അടുത്ത ലിസ്റ്റ് കിട്ടുമോ? കിട്ടുമെന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? കിട്ടുമെന്ന് ഈ പ്രതീക്ഷയിൽ എത്ര നാളെ ഞാനിങ്ങനെ പറയുന്നുണ്ട്. ഇനി ഇത് എന്ന് കിട്ടും? വീട് എനിക്ക് വീട് അനുവദിച്ച് കിടക്കുക, അവർക്ക് വീട് നിലവിലുണ്ടല്ലോ, വീട് അനുവദിച്ച് കിടക്കുകയല്ലയോ? പിന്നെ എന്തിനാണ് അവർ ഞങ്ങൾക്ക് എനിക്കെതിരെ ഇങ്ങനെ ഒരു അപമാനങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ വിട്ടത് എന്ന് പറഞ്ഞ് ഓരോരുത്തർക്കും മെമ്പർ കുത്തിയിരുന്നങ്ങ് കമന്റ് ഇടും. അങ്ങനെ ഇട്ട് അവസാനം ഈ അവസ്ഥയിലെത്തി. ഇന്നലെ ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല, ഈ മഴയ്ക്ക് തെറ്റി എത്ര തവണ എനിക്ക് സുഖമില്ല, തെറ്റി ഞാൻ ഇതിനകത്ത് കാലുവഴുതി വീഴുക. ആ അവസ്ഥയിൽ ചെളി തറയിടാൻ പെര വെക്കേണ്ടെന്നിടത്ത് ഈ ഷെഡ് നിൽക്കുന്നത്. അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഒന്നാമെന്ന് പറഞ്ഞ് ഇനി ഞാൻ പിച്ചയാണ് എടുക്കാൻ പോകുന്നത്. അല്ല, ആ അവസ്ഥയിലെത്തി എന്റെ ജീവിതം. പിന്നെ രണ്ടു മൂന്ന് പേര് കൊളങ്ങുമല കോളേജിന്റെ അവിടെ വരെ പോയിട്ട് തിരിച്ച് അവര് വഴി അറിയാൻ വയ്യാഞ്ഞല്ല, ഇത് വഴി കൊള്ളത്തില്ല റോഡ്, അവരുടെ വണ്ടി ഇത് വഴി വരുന്ന ചെളിയാണ്. സാറിന് എന്നെ കണ്ടില്ലേ ഇങ്ങോട്ട് വന്നേ? ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ആൾക്കാർക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വരുന്നവര് ഇങ്ങനെ വണ്ടി എവിടെയെങ്കിലും വെച്ചിട്ട് നടന്ന് വരാൻ പറ്റുന്നവർക്ക് ഇവിടെ വരാൻ പറ്റൂ. ഞങ്ങളുടെ ഈ റോഡും ഞങ്ങളുടെ ഈ സ്ഥലവും ഈ അവസ്ഥയും ഒക്കെ ഇതാണ്. അപ്പോൾ ഞങ്ങൾക്ക് വരുന്നവർ തരുന്നവരും തരാതെ ഇരിക്കുന്നത് അതിന് മെയിനായിട്ട് ഈ മെമ്പറാണ് കാരണം. ഈ മെമ്പർ വരുന്നവരെ എടുത്ത് പറയും എനിക്ക് വീട് അനുവദിച്ച് കിടക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മെമ്പർ പറയേണ്ടത് എന്തുവാ, ഇന്ന മാസം ഇത്രാം തീയതി അവർക്ക് വീട് കിട്ടും, അങ്ങനെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടാൽ ഞാൻ അത്രയും നാൾ കാത്തിരിക്കും. ഈ മെമ്പർ ഇരുന്ന സമയത്ത് എനിക്ക് അനുവദിച്ച വീടാ. ഈ മെമ്പർ രാമസേനയും കൊണ്ട് ഇവിടെ വന്ന് എന്റെ പൊട്ടിയ വീടിന്റെ ഭാഗം എടുക്കാതെ പൊട്ടാത്ത കട്ടള ഭാഗം എടുത്തോണ്ട് പോയി. അന്ന് ആ വീട്ടിൽ എനിക്ക് ആ ലിസ്റ്റ് പേരില്ലായിരുന്നു. പഞ്ചായത്തിൽ ചെന്നപ്പോൾ എന്റെ ലിസ്റ്റ് പേരില്ല. അങ്ങനെ ഇവിടെ ഉണ്ണി എന്ന് പറയുന്ന CPI ഒരു പയ്യനുണ്ടായിരുന്നു, പുള്ളിക്കാരൻ കൊട്ടാരിക്കരയുള്ള ഒരു മിനി മെമ്പറെ വിളിച്ചു പറഞ്ഞു ഇവിടുത്തെ ബ്ലോക്ക് കൊട്ടാരിക്കര ബ്ലോക്ക് മെമ്പർ ശിവപ്രസാദ്, അവര് രണ്ടുപേരും കൂടെ എന്നെ ബ്ലോക്കിൽ വിളിപ്പിച്ചു. ഇവിടുന്ന് എങ്കോർക്ക് ആള് വരുമെന്ന് പറഞ്ഞു. എങ്കോർക്ക് ആള് വന്ന് ഞാൻ തൊഴിലുറപ്പം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ രണ്ടു മൂന്ന് പേര് ഇവിടെ വന്ന് ആ പൊട്ടിയ ഭാഗമെല്ലാം എടുത്തോണ്ട് പോയി. എടുത്തോണ്ട് പോയി അവരെനിക്ക് വീട്, ആ മെമ്പറാണ് എനിക്ക് ആ വീട് അനുവദിച്ചു. ഇപ്പോൾ ഈ ലിസ്റ്റിൽ ഈ വീട് അനുവദിപ്പിച്ച് തന്നത് ആ അന്ന് മുതല് വീണ്ടും ഞാൻ കാത്ത് ഇത്രയും നാളിരുന്ന്. ഇപ്പം 35-ാമത്തെയാ. ജവനികയിൽ വിളിച്ചു പറഞ്ഞപ്പോൾ രണ്ടായിരുന്നു, ഒരു ക്യാൻസർ രോഗിക്ക് ഒന്നാം നമ്പർ, ഒരു ശ്രീദേവിക്ക്, പിന്നെ രമ ഹാർട്ട് പേഷ്യന്റിന് രമയ്ക്ക് രണ്ടാമത്തെ. ഇപ്പോൾ വിളിച്ചു പറഞ്ഞു അത് 35 പോയി. അതെങ്ങനെ പോയോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് അറിയത്തില്ല. അങ്ങനെയാണ് എന്റെ അവസ്ഥ. നിങ്ങളുടെ അവസ്ഥ നമ്മുടെ ചാനലിൽ 2 വർഷത്തിന് മുമ്പ് വന്ന് ആദ്യമായിട്ട് നമ്മുടെ ചാനലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതെ, ഇതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച ഒരു കൂട്ടര് കൊല്ലത്തുനിന്ന് വന്നായിരുന്നു, കൊട്ടാരക്കരയിന്ന് ഒരു ദിവസം തന്നെ രണ്ടുപേര് വന്നേ. അത് ഇങ്ങനെ ഫോണില് ഇങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും അറിഞ്ഞില്ല. ഇല്ല, ഇങ്ങനെ വരുന്നവർക്കുള്ള ഫോണിൽ നിന്ന് അവർക്ക് വീണ്ടും ഇട്ടു കൊടുക്കും വീടുണ്ടെന്നും പറഞ്ഞ്. അപ്പൊ പിന്നെ ആ വരുന്ന ആൾക്കാർ പുറകോട്ട് പോകുക എന്നാ മെമ്പറെ കൊണ്ട് ഒക്കുന്നില്ല. എന്നാ ആരെങ്കിലും തരുന്നത് കൊണ്ട് വാങ്ങിച്ച് വെച്ചോട്ടെ എന്ന് മെമ്പർ വിചാരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇപ്പൊ പൈസ ഇട്ട് എനിക്ക് ഇത് പേസ്മെന്റ് ഇട്ട് ഇപ്പൊ കെട്ടുതുടങ്ങായിരുന്നു എനിക്ക് പൈസ വന്നേനെ. ഇങ്ങനെ ഇങ്ങനെ ദിവസേന കുത്തിയിരുന്ന് കമന്റ് വിട്ടാ പിന്നെ കിട്ടുവോ? ഇപ്പൊ പെൻഷൻ കിട്ടാത്ത രണ്ട് അമ്മച്ചിമാര് ചട്ടിയും കൊണ്ട് നടന്നത് കൊണ്ടാ. അതുപോലെ ഞാനും ഇറങ്ങും ചട്ടിയും കൊണ്ട് ഭിക്ഷയ്ക്ക് എനിക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട്. എനിക്കൊരു പൊട്ടിലുണ്ടെങ്കിലേ പറ്റൂ, എന്നും ഇങ്ങനെ കിടക്കാൻ പറ്റൂ അവനെയും കൊണ്ട്. നമസ്കാരം. നമ്മുടെ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് കുറെ അധികം വർഷങ്ങളായി ഇവർക്ക് ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് കുറെ അധികം ഇഷ്യൂസ് ഉണ്ട്. ഇതുവരെ ലൈഫിൽ നിന്ന് വീട് അനുവദിച്ചിട്ടില്ല എന്നും വളരെയധികം ഇഷ്യൂസ് പിന്നെ കാരണം ഇവർക്ക് കയറി ഇറക്കാൻ എപ്പോഴും പാമ്പും ചേരയും വഴിതാരയൊക്കെ കയറി ഇറങ്ങി നടക്കുന്ന വളരെ ദുർഘടമായ ഒരു അവസ്ഥയിലാണ് ഇവരുടെ ജീവിതം ഇപ്പോഴും. ഇപ്പൊ ഇതിനനുസരിച്ച് ഇവർക്ക് സ്വസ്ഥമായ ഒരു രീതിയിൽ വീട് കിട്ടുവാനുള്ള സാധ്യത പഞ്ചായത്തിൽ നിന്നുണ്ടോ? കിട്ടുമോ? മെമ്പർ എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തു? സാർ, ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2020 ലൈഫിന്റെ അപേക്ഷ ക്ഷണിച്ചത്. അപ്പം 2020 ശേഷം ഞങ്ങൾ പുതിയ പഞ്ചായത്ത് ഭരണസമിതി കയറുകയും ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഇവിടെ വീടിന്റെ എൻക്വയറി നടക്കുന്നത്. അപ്പോൾ എൻക്വയറി നടക്കുന്ന സമയത്ത് ഞാനും കൂടെ വന്ന് ഫസ്റ്റ് എൻക്വയറിക്കകത്ത്
അതിനു ശേഷം വന്ന ലിസ്റ്റിൽ ഇവരുടെ വീട് ഫസ്റ്റിൽ തള്ളിപ്പോയി. കാര്യം ആ മൊബൈൽ വഴിയാണ് ഇത് എടുക്കുന്നത്. അല്ല സാധാരണ നമ്മൾ ഒരു മെമ്പറോ ഒന്ന് അങ്ങനെ വീട് കൊടുക്കണം അങ്ങനെ സെലക്ട് ചെയ്ത് പോകുന്ന രംഗമല്ല. അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഫസ്റ്റിൽ അവർ തള്ളിപ്പോകപ്പെടുകയും രണ്ടാമത് ഞാനാണ് അപ്പീൽ കൊടുക്കാൻ ഇവർ വിളിച്ചെങ്കിൽ ലിസ്റ്റിൽ പേരില്ല, നിങ്ങൾ രണ്ടാമത് അപ്പീൽ കൊടുക്കണമെന്ന് ഞാനാണ് പറയുന്നതും അത് ബ്ലോക്കിലാണ് കൊടുക്കേണ്ടതെന്ന് ഞാനാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ബ്ലോക്കിൽ പോയി. പോയി രണ്ടാമത് വീണ്ടും എൻക്വയറിക്ക് വന്ന് അപ്പം ലിസ്റ്റ് വന്നപ്പോൾ ഇവർക്ക് വീടുണ്ട്. അപ്പം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ ശേഷം നിങ്ങൾക്ക് വീട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ വീട് അനുവദിച്ചു എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഇവരുണ്ട് വീട്ടിൽ തന്നെ കാണാൻ വന്നു. കാണാൻ വന്നു ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ വന്ന ദിവസം പറഞ്ഞു, മെമ്പറെ ഞങ്ങൾ ആ വീട് പൊളിച്ച് മണ്ണെടുത്തോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഒരിക്കലും നിങ്ങൾ ഇപ്പോഴേ മണ്ണെടുക്കരുത്. സാധാരണ നമ്മൾ വീട് അല്പം ഒരു താമസം ഉണ്ടാവും. അപ്പം നിങ്ങൾ വീട് എന്ന് എഗ്രിമെൻ്റ് വെക്കുന്നു അന്ന് നിങ്ങൾ വീട് പൊളിക്കാവൂ അല്ലെങ്കിൽ മണ്ണെടുക്കാവൂ, അതിനിപ്പുറത്ത് പൊളിക്കല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞത് അവർ കേട്ടില്ല. അവർ മണ്ണെടുത്ത് അത് കുഴപ്പമില്ല, അവർ മണ്ണെടുത്ത് അതിൻ്റെ രീതിയിലൊക്കെ ചെയ്തു. എന്നിട്ട് താൽക്കാലികമായി കെട്ടിയ ഒരു ഷെഡാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഒരു 4-5 മാസം അല്ലെങ്കിൽ 6 മാസമായി കാണും. അത് തന്നെ ഇപ്പോൾ ഓണം 3 മാസം അല്ല, ഓണം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇപ്പം 3-4 മാസം ആയതിലേ ഉള്ള ഓണം കഴിഞ്ഞിട്ട്. അപ്പോൾ ഒരു ഞാൻ ഒരു ചേച്ചി ശരി ഒരു 6 കൊല്ലം ആയിക്കോട്ടെ, 6 മാസം ആയിക്കോട്ടെ അല്ലെങ്കിൽ 7 മാസം ആയിക്കോട്ടെ, ഞാൻ പറയാതെ കേട്ടിരുന്നെങ്കിൽ ഈ വീട് പൊളിക്കാരുന്ന അത്യാവശ്യം ഒരു വീട് കിട്ടുന്നവർ ആ വീട് കഴിഞ്ഞോണ്ടായിരുന്നു. ഇവർക്ക് ഒരു പഞ്ചായത്തിന്റെ വീട് നിലവിലുണ്ടായിരുന്നു, ആ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പഞ്ചായത്തിന്റെ വീട് 2002-2003 അനുവദിച്ച ഒരു വീട് ഉണ്ടായിരുന്നു. ആ വീട് പൊളിച്ചിട്ടാണ് മണ്ണെടുത്തതിന് ശേഷം ഈ താൽക്കാലികമായ ഷെഡ് ഇത് കെട്ടിയത്. ഇപ്പോൾ ഇപ്പോഴത്തെ ലിസ്റ്റിൽ ഇവർ 35-ാമതാണ്. അതിൽ 15 പേര് ജനറൽ എഗ്രിമെൻ്റ് വെച്ചു. ഇവർക്ക് ഉടൻ തന്നെ വീട് ലഭിക്കുന്നതാണ് എന്ന് മാത്രം എനിക്ക് പറയാം. അല്ലാതെ ഞാൻ ഇടപെട്ട് അവർക്ക് വീട് കൊടുക്കാറില്ല. ലൈഫിന്റെ ലെവലിൽ എത്ര ലക്ഷം രൂപയുടെ വീടാണ്? 4 ലക്ഷം രൂപയുടെ വീടാണ് ഇവർക്ക്. ഇവർ തന്നെ കെട്ടണോ അതോ? അല്ല, അവർ ഇങ്ങനെ ഒന്നും ചെയ്യും. അവർ ഏതെങ്കിലും കോൺട്രാക്ടർമാരെ 4 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അങ്ങനെ, നമ്മുടെ അല്പം പൈസ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഇട്ട് പോണെങ്കിൽ എല്ലാവരും ചെയ്യുന്നത് അങ്ങനെ. എല്ലാവരും കയ്യിൽ അല്പം പൈസ കാണും. അപ്പം അത് അവർ അങ്ങനെ. എന്നാ ഇതിലും മാർഗമില്ലാത്ത ആളുകളുണ്ട്. എന്നെ ഇപ്പം തന്നെ 22 വീട് എൻ്റെ വാർഡിൽ 22 വീട് എൻ്റെ വാർഡിൽ ഇപ്പം പണി തുടങ്ങിക്കഴിഞ്ഞു. ഓ ശരി. മൊത്തം 1-ാം വാർഡിൽ 7-ാം പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വീട് പണിയുന്ന എൻ്റെ വാർഡിലാണ്. സാർ എൻ്റെ കൂടെ വന്നാൽ ഞാൻ അത് കാണിച്ചു തരാം. 22 വീടിൻ്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു. തുടർന്ന് ഇപ്പം അത് മുൻ സർക്കാർ നിബന്ധന എന്ന് പറഞ്ഞാൽ ആദ്യം ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് മത്സ്യത്തൊഴിലാളികൾക്കാണ് ആദ്യം വീട് കൊടുക്കുന്നത്. ഇതെല്ലാം നിബന്ധനയാണ്. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി, മെമ്പർ ഉണ്ടാക്കിയതോ പഞ്ചായത്ത് സെക്രട്ടറിയോ പ്രസിഡന്റ് ഉണ്ടാക്കിയ നിബന്ധനയല്ല. സ്റ്റേറ്റ് ലെവലുള്ള ഒരു നിബന്ധന ഇത് തന്നെയാണ്. ആദ്യം കൊടുക്കേണ്ടത് SC വിഭാഗം, അതല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക്. മുൻഗണന പട്ടിക അങ്ങനെയാണ് വരുന്നത്. അതെ. പിന്നെ മുൻഗണന പട്ടിക തയ്യാറാക്കുന്നത് സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അസുഖങ്ങളുള്ളവർ, വിധവകൾ, പ്രായം കൂടുതൽ ആളുകൾ, അങ്ങനെയാണ് ഈ ലിസ്റ്റ്. അതും പഞ്ചായത്ത് മെമ്പർ ഉണ്ടാക്കുന്ന ലിസ്റ്റല്ല, ഇത് പഞ്ചായത്ത് ഉണ്ടാക്കുന്നതല്ല, ഇത് ലൈഫ് മിഷനിൽ നിന്ന് വരുന്ന ലിസ്റ്റാണ്. ആ ലിസ്റ്റാണ് കേരളത്തിൽ ഒന്നാകെ ഉള്ള ലിസ്റ്റ്. അങ്ങനെയാണ്. അതിനകത്ത് ആർക്കും ഒന്നും പിന്നെ കൈയടത്താൻ പറ്റത്തില്ല ഒരിക്കലും. അത് എന്ത് വേണമെങ്കിലും അത് വിവരാശം എടുക്കുകയോ കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനകത്ത് ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഇവർക്ക് വീട് എന്നത്തേക്ക്? അല്ല, ഇപ്പം 15 വീട് നിലവിൽ. ഇതായത് ഫസ്റ്റ് ലോൺ നമുക്ക് കിട്ടിയതനുസരിച്ചാണ് 130-ോളം വീട് പഞ്ചായത്ത് കൊടുത്തു കഴിഞ്ഞു. അടുത്ത ലോൺ എപ്പോഴാണ് ഇവിടെ അവിടെ അനുവദിക്കപ്പെടുന്നത്? അപ്പോഴത്തേക്ക് ഒരു പക്ഷേ അന്നേരം ഇപ്പം 30 വീട് 50 വീടൊക്കെ അടുപ്പിച്ചെടുക്കും. ഇപ്പം തന്നെ ആദ്യ ഘട്ടം എടുത്ത് 100 വീട് ഒരുമിച്ചാണ് എടുത്തത് പഞ്ചായത്ത്. അത് മെമ്പർ നിലയ്ക്ക് ഇത് എന്ത് വരും എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാണോ അവിടെ ഫണ്ട് വരുന്നത്, ആ ഫണ്ട് വരും. ചിലപ്പോൾ ഒരു പക്ഷേ നാളെ വരാം, ഒരു പക്ഷേ അടുത്ത മാസം വരാം, ചിലപ്പോൾ അടുത്ത അങ്ങേ മാസം വരാം, അങ്ങനെ ചിലപ്പോൾ അടുത്ത ആഴ്ച വരാം. അതാണ് ഇതിൻ്റെ ഒരു രീതി സംവിധാനം. പക്ഷെ അതിൽ ഞങ്ങളുടെ ഭാഗത്തോ ഗവൺമെൻറ് ഭാഗത്തോ മെമ്പർ നിലയ്ക്കോ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം ഒന്നുമില്ല. പിന്നെ ചേച്ചിക്ക് കൂടുതലിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് മെമ്പർ അല്ല തന്നത് അല്ലെങ്കിൽ പഞ്ചായത്ത് അല്ല വേറെ ആരാണ്ടാ വിളിച്ചതെന്ന് പറയുമ്പം ആ ചേച്ചിയുടെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത്ര എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ. പ്രിജി 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നല്ലേ? എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? കുഴപ്പമില്ല, പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ സാഹചര്യത്തിൽ എങ്ങനെയാ മോൻ പഠിക്കുന്നത്? പഠിക്കുന്നത് മഴയായി കഴിഞ്ഞ വെള്ളമാണ്. അന്നേരം എന്റെ പഠിക്കാനുള്ള ബുക്കും പുസ്തകങ്ങളും ഒക്കെ വെള്ളത്തിൽ നിന്ന് നശിക്കുകയാണ്. അന്നേരം സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടുന്ന് വഴക്കായിരുന്നു. അന്നേരം അവിടുന്ന് അല്ലാതെ ബുക്ക് വാങ്ങിച്ചു. പിന്നെ സ്കൂളിൽ ചെല്ലുമ്പോൾ ബുക്ക് നനഞ്ഞത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കോ? ചോദിക്കും. അപ്പോൾ പറയല്ലേ ഇന്നതാ ഇന്നത് കൊണ്ടാണെന്നൊക്കെ പറയും. പിന്നെ ഇവിടെ മിക്കവാറും മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം വെള്ളമാണ് ഇതിനകത്ത് അല്ലേ? പിന്നെ ഇതിനകത്ത് എങ്ങനെ കിടക്കുമോ? അതിനകത്ത് കുറെ കല്ലൊക്കെ പറക്കി ഇട്ടിട്ടാണ് ഞാൻ കിടക്കുന്നത്. കല്ല് പറക്കി ഇട്ടിട്ട് അതിന് മുകളിലാണ് കിടക്കുന്നത്. ഞങ്ങൾക്ക് കട്ടിലൊന്നും ഇല്ലാത്തോണ്ട് തന്നെ അങ്ങനെയാണ്. പിന്നെ ഡ്രസ്സൊക്കെ? ഡ്രസ്സ് ഇപ്പൊ സ്കൂളിൽ നിന്നൊരു അങ്കളെനിക്ക് കുറച്ച് വാങ്ങിച്ചു തന്നു. അല്ലാതെ ബുക്കും പുസ്തകങ്ങളും ഒക്കെ വാങ്ങിച്ചു തന്നിരുന്നു. അന്നേരം എനിക്ക് അങ്ങനെ കൂടുതൽ തുണികളോ അങ്ങനെ ഒന്നുമില്ല. അന്നേരം സ്കൂളിൽ എൻ്റെ കൂട്ടുകാർ
നല്ല നല്ല വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് വരുമ്പോ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് നടക്കുന്നില്ല അല്ലേ? ഇതിനകത്ത് എങ്ങനെ കിടക്കുമോൻ? ഞാൻ അവിടെ കട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കട്ടയിട്ടിട്ട് അതിന് മേളിൽ കിടക്കുക. ആ കട്ടയിട്ടിട്ട് അതിന് പുറത്ത് കുറെ പല കഷ്ണങ്ങൾ ഒക്കെ കൂട്ടിയിട്ട് കെട്ടിട്ട് അല്ലേ? അത് ശരി, ആ ലെവലിലാണ് കിടക്കുന്നത്. ശരിക്കും തന്നെ ഇതില് മോന് പേടിയുണ്ടോ രാത്രി കിടക്കാൻ? പേടിയുള്ളു. അതാണ് പേടിയുള്ളു. പാമ്പൊക്കെ കയറി വരാറുണ്ടോ? ആ ഇഷ്ടം പോലെ കയറി വരാറുണ്ട്. നമ്മള് പിന്നെ ഒന്നും ചെയ്യാറില്ല അതിനെ. താനേ ഇറങ്ങി പോട്ടെന്ന് വിചാരിച്ചിരിക്കും. ശരിക്കും തന്നെ ഇതില് മോന് എങ്ങനെ കിടക്കുന്നു? കിടക്കുന്നത് ഇപ്പൊ പറഞ്ഞതുപോലൊക്കെ തന്നെ. വേറെ മറ്റു കട്ടിലോ മറ്റോ അങ്ങനെയുള്ള ടേബിളോ അങ്ങനെ ഒന്നും ഇല്ലാത്തോണ്ട് കുറെ കട്ടകളും കഷ്ണങ്ങളും ഒക്കെ പറഞ്ഞിട്ടാണ്. ഈ നാല് വർഷം ഈ കാടൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. ഒരുപാട് ഇലജന്തുക്കൾ കയറി വരും അല്ലേ? പക്ഷെ നല്ല പേടിയുണ്ടല്ലേ ഇവിടെ ഇങ്ങനെ കിടക്കാനൊക്കെ. പഠിക്കുമ്പോഴോ? പഠിക്കുമ്പോ രാത്രി അമ്മമ്മയാണ് കൂട്ടിരിക്കുന്നത്. അമ്മമ്മയാണ് കൂട്ടിരിക്കുന്നത്. സ്കൂളില് പുസ്തകമൊക്കെ നനഞ്ഞ് ചെല്ലുമ്പോ ടീച്ചർമാര് വഴക്കം പറയല്ലേ? അപ്പൊ ടീച്ചർമാര് വഴക്കം പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ, അവർക്ക് ഇയാളോട് ഒരുപാട് സ്നേഹമുണ്ട്. അപ്പൊ എല്ലാ ടീച്ചർമാരോടും എപ്പോഴും നല്ല ഇതായിട്ട് തന്നെ നിൽക്കണം, അവർ പറയുന്ന കേൾക്കണം. ഇനി അങ്ങോട്ട് തുടർന്ന് പഠിപ്പിക്കാനും ഞങ്ങൾക്ക് ജീവിച്ചു പോകാനുമുള്ള മാർഗങ്ങളൊന്നും തന്നെ ഇതിന് കാണുന്നില്ല. ഞാനിപ്പോ തൊഴിലുറപ്പ് ചെയ്താണ് ജീവിക്കുന്നത്. അതിൽ കിട്ടുന്ന വരുമാനവും കൊണ്ട് നാട്ടിൽ വരുന്ന കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങളും എല്ലാം കൂടെ നടത്തിക്കൊണ്ടുവരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. റേഷൻ കടയിലെ റേഷനാണ് ഞാൻ വാങ്ങി കഴിക്കുന്നത്. 50-55 രൂപ കൊടുത്ത് ഒരു കിലോ അരി വാങ്ങിച്ച് തിന്നാനൊന്നും ഉള്ള അവസ്ഥയൊന്നും എനിക്കിപ്പോ ഇല്ല. അത് മാവേലി സ്റ്റോറിൽ അരി ഉണ്ടെങ്കിൽ 125 രൂപ എടുക്കുമ്പോ അവിടെ നിന്ന് കിട്ടും 5 കിലോ അരി. അപ്പൊ അതും ഇല്ല. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ കടയിൽ നിന്ന് 8 കിലോ എല്ലാ സൈസും കൂടെ തരും. പച്ചയും ചുമപ്പും വെള്ളയുമായിട്ട് അതിൻ്റെ ആട്ടയുമായിട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു മാസം കഴിച്ചു കൂട്ടണം. അതിനൊന്നും പുറത്തുനിന്ന് വാങ്ങാനൊന്നുമുള്ള പൈസയൊന്നും നമ്മുടെ കയ്യിലില്ല. ലവ് മിഷനിലൂടെ ഇവർക്ക് ലഭിക്കാൻ പോകുന്ന 4 ലക്ഷം രൂപയുടെ ഒരു വീടായിരിക്കും. ഈ 4 ലക്ഷം രൂപയ്ക്ക് ഇവിടെ ഒരു വീട് വെക്കുവാനുള്ളതായ സാഹചര്യങ്ങളോ സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാൻ സാധിക്കും. പക്ഷെ അതിനോടൊപ്പം മറ്റ് സഹായികളായ സന്മനസ്സുള്ളതായ ആൾക്കാർ മുന്നോട്ട് വന്ന് ഇവർക്ക് വേണ്ടതായ സഹായങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഈ അമ്മയ്ക്കും ഈ മോനും വളർന്നു വരുന്ന മോനും ഒരു ഉപകാരമായിരിക്കും എന്നുകൂടി നമ്മൾ പറയുകയാണ്. കാരണം ഈ മോൻ പഠിക്കുന്നതായ മോൻ കഴിയുന്നതായ ഒരവസ്ഥ, ആ വീടിൻ്റെ അവസ്ഥ നമ്മുടെ റിപ്പോർട്ടർ പറഞ്ഞു. സങ്കടം വരില്ലേ? നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടും വളർന്നും കഴിയുന്നതായ സാഹചര്യങ്ങളും മനസ്സിലാക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ അവരെ വളർത്തിക്കൊണ്ട് വരുമ്പോഴേ ഈ മോൻ്റെ അവസ്ഥ, കാരണം ഒരു നേരത്തെ നല്ല ഭക്ഷണം പോലും കഴിക്കുവാൻ ഈ മോന് കഴിയുന്നില്ല. ഒരു നല്ല വസ്ത്രം പോലും ഇടാനുള്ളതായ ഭാഗ്യം മനസ്സുണ്ട്, അണിയണമെന്നുള്ള ഒരാഗ്രഹമുണ്ട്, കഴിയുന്നില്ല. ക്ലാസ് മുറികളിലിരുന്ന് മറ്റുള്ള കുട്ടികൾ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് അവിടെ വന്ന് നല്ല പുസ്തകങ്ങളും ബാഗും ഒക്കെ വെച്ച് അവിടെ വെച്ച് പഠിക്കാൻ വരുമ്പോൾ നല്ല ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കുമ്പോൾ എവനും ആഗ്രഹമില്ലേ? എവനും നമ്മളോട് പറഞ്ഞു എനിക്കും ആഗ്രഹമുണ്ട് എന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് നിവർത്തിയില്ല എന്നാണ് ഈ മോൻ നമ്മളോട് പറഞ്ഞു. പക്ഷെ നമ്മുടെ റിപ്പോർട്ടർക്ക് പോലും അത് കേട്ട് നിലവിളിക്കേണ്ടി എന്ന് കണ്ണീരണിയേണ്ടതായ കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷെ സന്മനസ്സായ ആൾക്കാര് എല്ലാവരും ഇതിനോട് ഒത്തുചേർന്ന് എന്ത് സാഹചര്യങ്ങളുണ്ടെങ്കിൽ എന്ത് പ്രതിബന്ധങ്ങളുണ്ടെങ്കിൽ പോലും ഇതിന് തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇവരെ മുന്നോട്ട് കൊണ്ടുവരുവാൻ ഇവരുടെ ഈ ഇപ്പോഴുള്ള അവസ്ഥ മാറ്റിയെടുക്കുവാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ ഞങ്ങൾക്ക്.